ഈ ഗോതമ്പുണ്ട ഗോതമ്പുണ്ട എന്നൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവരും മനസ്സിലും വേഗം തന്നെ ഓടിയെത്ത എന്താ ജയിലത്തെ ഗോതമ്പുണ്ടാണല്ലേ. അപ്പോൾ ഈ ജയിലത്തെ ഗോതമ്പുണ്ടെന്ന് തിന്നാൻ ആരും പൂതിയൊക്കെയുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഗോതമ്പുണ്ട. അപ്പോൾ ആ ഗോതമ്പുണ്ട ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. നമ്മൾ ചിരളി വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പുണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ചതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചെടുക്കുക. കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പാണ് ആദ്യം തന്നെ ഞാൻ വറുക്കണം കേട്ടോ. കൂടുതലെന്ന് പറഞ്ഞാലേ 150 ഗ്രാം അണ്ടിപ്പരിപ്പാട്ടത്. ഇതാ ഇത്ര ആയാൽ മതി കേട്ടോ നമ്മളെ അണ്ടിപ്പരിപ്പ്. അവിടെ ഇവിടെയൊക്കെ ഇത്തിരി കളർ മാറിയിട്ടുള്ള പാത്രത്തേക്ക് വേഗം മാറ്റി കൊടുക്കുക. അതേ പാനിലേക്ക് തന്നെ കടലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ വറുക്കാൻ. ഇതോടെ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തില്ലേ ആ രീതിക്കൊന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ ഇതാ പൊട്ടിപ്പൊരിയുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇതെടുത്തിട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഒരു 7-8 ഏലക്കായും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അതും കൂടി വറുത്തെടുക്കട്ടെ. നീ പ്രേതം ഒറ്റയ്ക്ക് പറയണ ഈ ഏലക്കായ ഇത്ര ആയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് വാങ്ങാം. അതും ഇവിടെ കിടന്നോട്ടെ. അണ്ടിപ്പരിപ്പും കടലൊക്കെ വറുത്ത് വെച്ചല്ലോ. ഇനി ഇതിനെ 2 ഭാഗമാക്കൂട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിനെ നന്നായിട്ട് പൊടിച്ചെടുക്കും. ഈ ഒരു ഭാഗത്തിനെ ഒന്ന് പൊട്ടിച്ചെടുക്കും. അപ്പം പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടത്. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. പൊടിച്ചെടുക്കുമ്പോൾ ആ കടലേൻ്റെ തൊലിയോട് കൂടി പൊടിക്കാട്ടോ. പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ പൊട്ടിച്ചെടുക്കാൻ, കുത്തി പൊട്ടിക്കാൻ. ഞാൻ ആ ഇടിക്കല്ലില്ലേ അതിലിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചേക്കാണേ. പാനിതാ വീണ്ടും അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് നല്ല നെയ്യാണ് ഒഴിക്കണേ നെയ്യ്. ഇനിയാണ് നമ്മളെ ഗോതമ്പ് പൊടീൻ്റെ വരവ് കേട്ടോ. അപ്പോൾ 1/2 കിലോഗ്രാം ഗോതമ്പ് പൊടി നെയ്യിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ആ നെയ്യും ഈ ഗോതമ്പ് പൊടിയും കൂടി കൂടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഗോതമ്പ് പൊടിക്കേ ഒരു പച്ചമണമല്ലേ. അപ്പോൾ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഈ ഒരു നെയ്യിൽ കിടന്നിങ്ങനെ വറുത്തോട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുക്കണേ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു പച്ചവാസനയൊക്കെ ഇങ്ങനെ മാറിയിട്ടോ. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളില്ലേ അതിട്ട് കൊടുക്കണേ. അണ്ടിപ്പരിപ്പും കടലയും നന്നായിട്ട് ആ ഒരു ഗോതമ്പ് പൊടിയിൽ കടന്നിട്ട് നമ്മളെ ഈ ഒരു കടലയും അണ്ടിപ്പരിപ്പും കൂടി അത് മിക്സ് ആവട്ടെ. ഇപ്പോൾ നന്നായിട്ട് മിക്സായി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക അറിയോ. ഇതാ ഞാൻ നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിക്കാം. മധുരത്തിന് നമ്മളൊന്നും ചേർത്ത് കൊടുത്തില്ലല്ലോ. അപ്പോൾ ശർക്കരയാണ് കേട്ടോ ചേർക്കണേ. കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ ആദ്യം ആദ്യം. നന്നായിട്ട് മധുരമൊക്കെ ഉണ്ട് പിടിക്കട്ടെ കേട്ടോ. ഒരു മുറി തേങ്ങയും പിന്നെ 3 അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ അടുത്തത്. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ കുത്തി പൊട്ടിച്ച് വെച്ചിട്ടുള്ള അവർ അണ്ടിപ്പരിപ്പും കടലയും കൂടി അണ്ടിട്ട് കൊടുക്കട്ടെ അതിൽ. മിക്സിങ് മിക്സിങ്. ഇപ്പോഴൊക്കെ ഞാൻ തീ നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നെണ്ണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ആ ഇളക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട അറിയോ. ഇതൊന്ന് തണുക്കണം. ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റിയേക്കുക. കുറച്ചൊക്കെ ചൂടാറിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഉണ്ട പിടിച്ച് നോക്കാം. കയ്യിൽ നെയ്യൊന്നും ആക്കിയിട്ടില്ലേ. അല്ലാത്ത തന്നെ ഇതാ ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി നിന്നിട്ട് അല്ലേ കഴിക്കാം. സൂപ്പർ സൂപ്പർ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ജയിലിലും എന്തിനാണ് അവരുണ്ടാക്കുന്നത്? ജയിലിൽ ഉണ്ടാക്കി തരാം. പാലും അണ്ടിപ്പരിപ്പും. അണ്ടിപ്പരിപ്പ് അറിയില്ലട്ടോ. ജയിലിൽ പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കേട്ടോ, ജയിലിൽ പോയാൽ ആരും നമ്മളെ വീഡിയോ കാണരുതേന്നാണ് ഞാൻ പറയുന്നത്. എന്താ ജയിലിൽ പോയൊരു മനുഷ്യന്മാരല്ലേ, ഒരിക്കും ഇങ്ങനൊക്കെ കാണണമെന്നുണ്ടാവൂലേ.
ഇതാണ് ഗോതമ്പുണ്ടാറ സാധനം തന്നെ ഉണ്ടാക്കാന്ന് പറയണം. പിന്നെ നമ്മളെ തരം ഗോതമ്പുണ്ടാണ്. അതെ, പിന്നെ ജയിലിൽ നിന്നൊക്കെ കേക്ക് പേര് പേടിയാതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞ കാണണ്ടത് കണ്ടോണ്ടിട്ടോ. ചെലപ്പോ ജയിലിൽ നിന്നൊക്കെ ആൾക്കാർ കാണലുണ്ടാവും. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പോലീസുകാർ കാണും. അല്ല, ജയിൽ പുള്ളിയാണ് അങ്ങനെ കാണാനാ? അല്ല, നല്ല കമ്പനിയുള്ള പോലീസുകാരൊക്കെ ആണെങ്കിൽ ജയിൽ പുള്ളികൾക്കൊക്കെ നോക്കടാ, ഞങ്ങൾ അവിടെയുള്ള കുട്ടിയാണ് വീഡിയോ ചെയ്യണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചെടുക്കൂലേ. ഷെയർ ചെയ്യാനും പറയണം നമുക്ക്. നമുക്ക് ഒരു ദിവസം പോവണം അതിലൂടെയൊക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. ഇതിന്റെ അഭിപ്രായം പറയേ. നല്ല ഹെൽത്തി ആണ് കേട്ടോ സംഭവം. എല്ലാതും നമ്മള് നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ചേർത്തത്. ഏറ്റവും ഇഷ്ടമായത് എങ്ങനെയാ അറിയോ? ആ കടിക്ക് കടികടി ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോ അതാണ് അതിന്റെ രസം. അതന്നെ രസം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഗോതമ്പല്ലേ, ഗോതമ്പ് ഗോതമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയൊന്നും തിന്നാൻ കഴിയൂല. അതാണ് ഞാൻ പേഴ്സണലായിട്ട് പറയട്ടെ, എനിക്ക് ഈ ഗോതമ്പിന്റെ ഐറ്റംസ് ഒന്നും എനിക്ക് വല്ലാതെ ഇഷ്ടമില്ല. ഒന്നത് അതിന്റെ സ്മെല്ല്, ഇപ്പൊ ചപ്പാത്തി ആണെങ്കിലും ഒക്കെ ഞാൻ കഴിക്കില്ല. പറ്റ കുടുങ്ങുമ്പോ കഴിക്കുന്നല്ലാതെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കഴിക്കുക. ചപ്പാത്തി ഉള്ള കഴിക്കൂല. ഇങ്ങനത്തെ ഗോതമ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ മല്ലാണ്ട് വലിയലാണ്. പക്ഷെ ഇത് നമ്മളറിയില്ല, ഇതില് ഗോതമ്പ് ഉണ്ട് എന്നുണ്ട്. ആ സ്മെല്ല് വരുമ്പോ മാത്രം നമുക്ക് ആ ഒരു ഫീല് വരുള്ളൂ. എന്തായാലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും ഗോതമ്പിന്റെ ഉണ്ട്. പക്ഷെ ആ സ്മെല്ലിങ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. അല്ലാത്ത കേസിൽ ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ സാധനം. അപ്പോ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും കൊടുത്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റായിട്ടും കൂടി എഴുതാം കേട്ടോ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ഞങ്ങളെ ചാനലിൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ജയിലിൽ ഇതേപോലത്തെ ഉണ്ടാക്കി കൊടുത്താൽ പോലും ജയിലിൽ നിന്ന് പോരും. പിന്നെ നല്ല കടിച്ച് ഗുണ്ടപ്പന്മാരായി നിക്കൂലേ, പിന്നെ പോരാൻ തോന്നൂല. ജയിലത്തെ ഗോതമ്പുണ്ട് എങ്ങനത്തെയാണ് അവലെ? അത് നമ്മളെ ആർക്കെങ്കിലും അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ എനിക്ക് തോന്നുന്ന ഒക്കെ പാടെ കൂട്ടി കുഴച്ചിട്ടേ പുഴുങ്ങലാ തോന്നുന്നുണ്ട്. അറിയില്ലട്ടോ, എളുപ്പണിയാവും. ആവിയില് വെച്ചെടുക്കുക, എങ്ങനെ കണ്ടെങ്കിലൊക്കെ ആയിരിക്കാം കേട്ടോ. എന്തോ അറിയില്ല, കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ ദിവസത്തിന് ഓരോ മെനുകളോ അങ്ങനെയൊക്കെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ആർക്കോ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇത് ഗോതമ്പുണ്ടാണ്, ജയിലത്തല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കണേ.